ഗുജറാത്തിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിക്കഴിയുമ്പോൾ ബാച്ചുകാരോടൊപ്പം ഒരു യാത്ര ചെയ്യുന്ന ഒരു പതിവ് എനിക്കുണ്ട്. പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നത് ബാച്ചുകാരോടൊപ്പം ഞാൻ നടത്തിയ ഒരു യാത്രയിലേക്കാണ്. ഈ വർഷത്തെ ഞങ്ങളുടെ യാത്ര നടത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിൽ ഞങ്ങൾ എത്തിച്ചേർന്ന ഏറ്റവും ആദ്യം സന്ദർശിച്ച സ്ഥലം എന്ന് പറയുന്നത് ഗുണാക്കേവ് ആണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പ്രസിദ്ധമായ മൂവിയിലൂടെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുവാനുള്ള കാരണം. ടിക്കറ്റ് എടുത്ത് ഞങ്ങളും ഈ ഒരു ഗുണാക്കേവ് കാണുവാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ചുറ്റുപാട് നിരീക്ഷിക്കുമ്പോൾ ധാരാളം ആളുകളാണ് ഈ ഗുണാക്കേവ് കാണുവാൻ വേണ്ടി ഈ ഒരു ദിവസം ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് കോടികൾ വാരിക്കൂട്ടിയ ഒരു മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം തന്നെ ഞങ്ങളുടെ ഓരോരുത്തരെയും മനസ്സുകളിൽ ഉണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു കൊടൈക്കനാലിരുന്ന് പോകണം, ഗുണാക്കേവ് ഒന്ന് കാണണം. ആ ആഗ്രഹത്തോടുകൂടിയാണ് ഞാനും ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ബാച്ചുകാരോട് ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കി കൊടൈക്കനാലിലേക്ക് ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടത്. എൻട്രൻസ് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നു കഴിയുമ്പോൾ ഗുണാക്കേവിൻ്റെ ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേരുകയാണ്. ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. എങ്കിലും ഇവിടേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഗുണാക്കേവ് കാണുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. പക്ഷേ അധികാരികൾ ആളുകളുടെ സുരക്ഷിതത്തെ കരുതി ആ ഭാഗം മുഴുവനും അടച്ചു വച്ചിരിക്കുകയാണ്. അതും നല്ല ബലവത്തായിട്ടുള്ള നല്ല ഗ്രില്ലുപയോഗിച്ച് ആ ഭാഗം മുഴുവൻ അടച്ചു വച്ചിരിക്കുകയാണ്. ആ മൂവിയിൽ നമ്മൾ കണ്ടതുപോലെ ഡെവിൾസ് കിച്ചണിലേക്ക് വേറൊരു വ്യക്തി പോലും പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ ഒരു ഭാഗത്തെ സുരക്ഷിതത്വം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ അധികാരികൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 1871 ഒരു ബ്രിട്ടീഷ് ഓഫീസറായ BS വാർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പ്രദേശത്തിന് ഡെവിൽസ് കിച്ചൺ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. പിന്നീട് കമലഹാസൻ്റെ ഗുണ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയതിന് ശേഷമാണ് തമിഴ്നാട്ടുകാർ പിന്നീട് ഇതിനെ ഗുണാക്കേവ് എന്ന് വിളിച്ചു തുടങ്ങിയത്. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇത്രമാത്രം പ്രസിദ്ധി അർജിച്ച ഒരു സ്ഥലമായിരുന്നില്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അധികാരികൾ അത്രമാത്രമുള്ള ഒരു സുരക്ഷിതത്വം ഈ ഒരു ഭാഗത്ത് ഉറപ്പു വരുത്തിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനോടകം 16 പേരോളം ഈ ഗുഹയ്ക്കകത്ത് പെട്ടുപോയി മരിക്കുവാൻ ഇടവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് റെക്കോർഡ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിലിറങ്ങിയ കമലഹാസൻ്റെ ആ മൂവിയോടുകൂടി ഈ ഒരു ഭാഗം ഏറെക്കുറെ പ്രസക്തമാർജിക്കുകയും പിന്നീട് ശാന്തമായ രീതിയിൽ ഒരു പ്രദേശം അറിയപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഈ അടുത്ത കാലത്ത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു മലയാള ചിത്രം ജനശ്രദ്ധ ഏറെ ആകർഷിക്കുവാൻ കാരണമായത്. അതോടുകൂടി ഈ പ്രദേശത്തേക്ക് ധാരാളം ടൂറിസ്റ്റുകളാണ് കടന്നു വരുവാനിടയായത്. കൊടൈക്കനാൽ എത്തിച്ചേരുന്ന ഏതൊരു ടൂറിസ്റ്റും ഈ ഒരു പ്രദേശം എക്സ്പ്ലോർ ചെയ്യാതെ പോകാറില്ല. ഈ ഒരു ഭാഗത്തെ ഗുഹാഭാഗങ്ങളെല്ലാം ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്നതിനാൽ അതിൻ്റെ ഏതാനും ഭാഗത്തുനിന്നുള്ള ചിത്രീകരണം മാത്രമാണ് എനിക്ക് സാധ്യതമായത്. അതും താഴ്ഭാഗത്തെ ചിത്രീകരണം ഒന്നും എനിക്ക് പൂർണ്ണമാക്കുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ മഞ്ഞ് കയറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്നത്. ഏതായാലും പിന്നീട് ഓർമ്മയെ സൂക്ഷിക്കുവാൻ വേണ്ടി ഞാൻ വീണ്ടും ആ ഭാഗത്തേക്ക് എൻ്റെ ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കുകയായിരുന്നു. നല്ല താഴ്ചയുള്ള ഒരു താഴ്വാരത്തിലേക്കാണ് എൻ്റെ ക്യാമറ ഞാൻ ചലിപ്പിക്കുന്നത്. ഇത് ഗുഹാഭാഗം ഗ്രില്ലിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഭാഗവും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ധാരാളം ആളുകൾ ഈ ഗ്രില്ലിക്കൂടെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കും ഒരു മോഹം തോന്നിയത്, അതിലൂടെ ഒന്ന് താഴേക്കിറങ്ങാം എന്നുള്ള ചിന്ത. അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയെയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും. അതിൻ്റേതായ സന്തോഷം ആ ഒരു മുഖത്ത് നമുക്ക് പ്രതിഫലിക്കുന്നതും കാണുവാൻ സാധിക്കും. ഒരു ട്രീയുടെ മുകൾ ഭാഗത്തായിട്ട് ഏറുമാടം പോലെയുള്ള ഒരു സ്ഥലം കൂടി ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ അധികാരികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യഭാഗങ്ങൾ നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് ആളുകൾ കടന്നു വരുന്നതും ട്രീയുടെ റൂട്ടിനോട് അനുബന്ധിച്ച് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ കാണുവാൻ സാധിക്കും.
ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രദേശത്തേക്ക് ഗുണാക്കേവ് കാണുവാൻ വരുന്നവർക്ക് ഈ ഒരു റൂട്ട് ട്രീ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കാരണം അത്രമാത്രം ആകർഷകത്വമുള്ള ഒരു ട്രീ റൂട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ധാരാളം ആളുകളാണ് ഫോട്ടോ എടുക്കുന്നത്. ഓർമ്മയെ സൂക്ഷിക്കാൻ ഒരുപിടി നല്ല ചിത്രങ്ങളാണ് അവർ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ചിത്രീകരണത്തിലൂടെ മാത്രമാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. എന്തിനേറെ പറയുന്നു, സാധാരണപ്പെട്ട ഒരുമാതിരി എല്ലാ ആളുകളും ആ ഒരു മൂവി വഴിയായിട്ടാണ് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുവാൻ എത്തിച്ചേരുന്നത്. അന്ന് അവരനുഭവിച്ച കഷ്ടതകളുടെ ആ ഒരു സ്ഥലത്തേക്ക് അത് ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഞങ്ങളും എത്തിച്ചേരുകയായിരുന്നു. മഞ്ഞ് അധികം മാറി നിൽക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഗുഹാഭാഗത്തേക്ക് എൻ്റെ ക്യാമറ കണ്ണുകൾ ഞാൻ ചലിപ്പിക്കുകയായിരുന്നു. ആ ഒരു സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗം വന്ന് കാണുമ്പോൾ മാത്രമാണ് അവർ അനുഭവിച്ച ആ ഒരു യാതനയും കഷ്ടപ്പാടും മനോവേദനയും ഒക്കെ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു അനുഭവമാണ് ഈ ഗുണാക്കേവ് സമ്മാനിച്ചത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബാച്ചുകാർക്കും ഇതേ അനുഭവം തന്നെയാണ് പങ്കുവയ്ക്കുവാനുള്ളത്.